ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് തരാൻ വന്നത്. പുതിയൊരു ആപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് റിലീസായിട്ടേ ഉള്ള ആപ്ലിക്കേഷൻ, പക്ഷേ നല്ല ഡൗൺലോഡ്സും കാര്യങ്ങളും ഉണ്ട്. ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് വീഡിയോയിലേക്ക് വന്നു. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾഡ് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. വീഡിയോയുടെ മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സെറ്റാക്കി വെക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഡിസ്ക്രിപ്ഷൻ ഓപ്പൺ ചെയ്യുക, ആപ്ലിക്കേഷൻ ലിങ്ക് ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. പ്ലേ സ്റ്റോറിലേക്ക് ഓപ്പൺ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. 6.5 MB ജസ്റ്റ് ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയി വരുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തു. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ആയി വരുമ്പം ലോഗിൻ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ ആയിരിക്കും. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുക. അന്നേരം ചിലപ്പോൾ ഒരു ക്യാപ്ചയും കാര്യങ്ങളും ചോദിക്കും. ക്യാപ്ച ഉണ്ടെങ്കിൽ നിങ്ങൾ സോൾവ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം ആപ്ലിക്കേഷനകത്തേക്ക് എൻ്റർ ആവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എൻ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ഓഫറിൻ്റെ സെക്ഷനാണ് കാണാൻ സാധിക്കുന്നത്. AYT ഓഫേഴ്സ് എന്ന് പറഞ്ഞാൽ റിവാർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അന്നേരം ജസ്റ്റ് ഒരു വൈറ്റ് ഇൻ്റർഫേസ് വരും. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേജിൽ ലോഡായി വരുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തും എൻ ചെയ്യാൻ സാധിക്കും. ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഗെയിമുകൾ കളിച്ചിട്ട്, ഓക്കെ, ഗെയിമുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ അതിനകത്ത് നിങ്ങൾ ഗെയിം കളിക്കണം. അതിനകത്ത് നിങ്ങൾ വിൻ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ കോയിൻസ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിൽ, നമ്മുടെ മെയിൻ ആപ്ലിക്കേഷനിൽ പോയിന്റുകൾ കിട്ടുന്നതാണ്. ആ പോയിന്റ് നിങ്ങൾക്ക് റിഡീം ചെയ്യാം. ഇവിടെ നിങ്ങളാണെങ്കിൽ വലിയ എമൗണ്ട് 40 coins, 8400 coins, അപ്പോൾ ആ ഒരു എമൗണ്ട് ഓഫ് കോയിൻസ് ഒക്കെ ഒറ്റയടിക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ടാസ്ക് കംപ്ലീറ്റ് ഫോളോ ചെയ്യണം. അവരുടെ സ്റ്റെപ്സ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു കോയിൻ കിട്ടുന്നതാണ്. ഇനി അത്രയും കോയിൻസ് അല്ലെങ്കിൽ അത്രയും ടാസ്ക്, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കോയിൻസിൻ്റെ എമൗണ്ട് കൂടുതൽ തന്നെയാണ്. ഇപ്പോൾ MBA പോലുള്ള ആപ്ലിക്കേഷൻസ്, MBA Coin D6, ഗ്രോ ആപ്ലിക്കേഷൻ ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് എത്ര പോയിൻ്റ് ആണ് കിട്ടുന്നത് നോക്കിയാൽ 630, 1050, 254. അപ്പോൾ അങ്ങനെ വലിയ എമൗണ്ട് ഓഫ് കോയിൻസ് തന്നെ നിങ്ങൾ ഓരോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ഇവർ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്താൽ പോയിൻറ്റ് ചിലപ്പോൾ ആഡ് ആവില്ല, ബട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ചില ആപ്ലിക്കേഷനകത്ത് ബഗ് കാരണം പോയിൻ്റ് ആഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കുക. താഴ്ത്ത് സ്ക്രോൾ ചെയ്താൽ ഒരുപാട് പുതിയ ഓഫേഴ്സ് കാണാൻ സാധിക്കും. പിന്നെ കോയിൻ കൂടുതലുള്ള ഓഫേഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സ്റ്റെപ്സ് കൂടുതലായിരിക്കും, ഇൻസ്ട്രക്ഷൻസ് കൂടുതലായിരിക്കും. വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ പോയിൻ്റ് 24 hours എങ്കിലും എടുക്കും മിക്കവാറും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ ആഡ് ആകാനായിട്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ചില ഓഫേഴ്സിൻ്റെ മാത്രമേ ആഡ് ആവുള്ളൂ. ഓക്കെ, അടുത്ത ഡെയിലി ബോണസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഡെയിലി ബോണസ് ഡെയിലി നിങ്ങൾ വന്ന് ക്ലെയിം ചെയ്യുക. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പം. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടുണ്ട്. 10 seconds മാക്സിമം വരും, അല്ലെ 5 secondsൻ്റെ ആയിരിക്കും. ജസ്റ്റ് ഇവിടെ നിങ്ങൾ ക്ലോസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡെയിലി ബോണസ് 50 coins ആണ്. ആഡ് ടു വാലറ്റ് അടിച്ച് നിങ്ങൾ ക്ലെയിം ചെയ്യുക. കോയിൻ ആഡ് സക്സസ്ഫുൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സൈനം ബോണസ് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കോയിനൊന്നും കിട്ടത്തില്ല. വാലറ്റിന് സെക്ഷനിൽ വന്ന് കാണാം. ആകെ 50 coins നമ്മുടെ ഡെയിലി ബോണസ് കളക്ട് ചെയ്തതിൻ്റെയാണ്. അടുത്ത പിന്നെ ടാസ്ക് ഓഫീസ് എന്ന് പറഞ്ഞൊരു സ്പെഷ്യൽ സെക്ഷൻ തന്നെ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് ഒരു അഡ്വർടൈസ്മെൻറ്റ് ലോഡായിട്ടുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്തതിന് ശേഷം എന്താണ് ഇവിടെ ചെയ്യാനുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനാണ്. പക്ഷേ ഇവിടുന്ന് ഡയറക്റ്റ് നമ്മുടെ നേരിട്ട് ആപ്ലിക്കേഷനിൽ നിന്ന് മറ്റുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാണ്. വേറെ സൈഡിലേക്ക് റീഡയറക്റ്റ് ആവുന്നില്ല. അപ്പോൾ ഇവിടെ ഉള്ള ആപ്ലിക്കേഷനും അതുപോലെ തന്നെ ആ AYT ഓഫീസിനകത്തുള്ള ആപ്ലിക്കേഷനും കൂടെ കമ്പയർ ചെയ്ത് നോക്കുക. ഏതിനാണ് ഏറ്റവും കൂടുതൽ കോയിൻസ് ഉള്ളത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. അതനുസരിച്ച് ടാസ്ക്, പിന്നെ സർവേ എപ്പോഴും അവൈലബിൾ അല്ല. മിക്കവാറും പോൾ ഫിഷിൻ്റെ സർവേസ് ആയിരിക്കും. നമുക്ക് നോക്കാം ഇപ്പോൾ അവൈലബിൾ ആണോ അല്ലയോ എന്ന്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ പോൾ ഫിഷിൻ്റെ സർവേ തന്നെയാണ്. സർവേ ഇപ്പോൾ അവൈലബിൾ അല്ല. സർവേ താല്പര്യമുള്ളൂ, സർവേ ചെയ്യാൻ ഇഷ്ടമുള്ളവർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ അടുത്ത് വരുന്ന സ്പിന്നും സ്ക്രാച്ചും വീഡിയോയും ഒക്കെയാണ്. സ്പിന്നിൻ്റെ ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സ്പിൻ ഡെയിലി എത്ര സ്പിൻ ഉണ്ടെന്ന് എനിക്കറിയില്ല. ലിമിറ്റ് എന്തുപോലും ഉണ്ടാവും, പക്ഷേ എത്ര ആണെന്ന് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയില്ല. ട്രൈ ചെയ്ത് നോക്കുക. ജസ്റ്റ് സ്പിൻ വീലിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എത്ര കോയിൻ കിട്ടുമെന്ന് നോക്കാം. 0 coin ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. ഇല്ല, അതുകൊണ്ട് എങ്ങനെ പോയാലും നിങ്ങളുടെ ഓരോ സ്പിന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പം ആ ഒരു 4 coins ആണ് നമുക്ക് കിട്ടിയത്. അത് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ വാലറ്റിൽ ആടാം. അടുത്തായിട്ട് നമുക്ക് വരുന്ന വാച്ച് വീഡിയോയുടെ ഓപ്ഷനാണ്. ജസ്റ്റ് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വീഡിയോ ആയിട്ട് നോട്ട് അവൈലബിൾ, ട്രൈ അഗൈൻ അനദർ ടൈം എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ അവൈലബിൾ അല്ല വീഡിയോ അടിച്ച്. വീഡിയോ അടിച്ച് അവൈലബിൾ ആകുമ്പോൾ നമുക്ക് കോയിൻ കിട്ടും. അല്ലാതെ ഈ കാണുന്നത് ഇത് അഡ്വർടൈസ്മെൻ്റ് അല്ല. ഓക്കെ, അഡ്വർടൈസ്മെൻ്റ് അല്ല. നിങ്ങൾക്ക് സ്പിന്നും സ്ക്രാച്ചും അടിക്കാനാണ്. കുറച്ച് കഴിയുമ്പോൾ
ഡെയിലി ലിമിറ്റ് ഓവർ ആയെന്ന് പറയും. ഇപ്പൊ 6 കോയിൻസ് ആണ് നമുക്ക് സ്ക്രാച്ചിൽ കിട്ടിയിരിക്കുന്നത്. കോയിനും കാര്യങ്ങളൊക്കെ നമ്മുടെ വാലറ്റിലേക്ക് ഇൻസ്റ്റന്റ് ആയിട്ടാണ്. ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്റ്റർ ചെയ്യുന്ന ടാസ്കുകളും കുറച്ച് ടൈം നമുക്ക് ആഡ് ആവാനായിട്ട്, ബാക്കിയൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ആഡ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വാലറ്റിന്റെ സെക്ഷനിൽ പോകും. ഒരു കാര്യം കൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് റഫർ ചെയ്തിട്ട് 5 ദിവസം പെർ റഫർ 100 കോയിൻസ് വെച്ചിട്ടായിരിക്കും ഒരു ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. റഫർ കോഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൊടുക്കാതെ സെൻഡിംഗ് മെയിൽ ക്ലിക്ക് ചെയ്ത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ നമുക്ക് റഫർ കോഡും കാര്യങ്ങളും സെൻഡ് ചെയ്യാനാണ്, റഫർ ചെയ്തിട്ട് വേണം ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ കോയിൻ ആഡ് അതിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. റെഡീമിന്റെ സെക്ഷൻ ഉണ്ട്, റെഡീമിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. റെഡീമിൽ നമുക്ക് പേടിഎമ്മിലേക്ക് റെഡീം ചെയ്യുക, അതുപോലെ തന്നെ റെഡീം ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് നോക്കാം എത്ര കോയിൻസിനാണ് റെഡീം അവൈലബിൾ എന്ന്. ഓക്കെ, നമുക്ക് പിന്നെ നമുക്ക് ഫ്രീഫയർ നോക്കാം. അപ്പം പേടിഎമ്മിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ. അപ്പൊ പേടിഎമ്മിൽ നോക്കിയാൽ കാണാൻ സാധിക്കും മിനിമം റെഡീം എന്ന് പറയുന്നത് 1 rupees ഉണ്ട്. 1 rupees റെഡീം ഉണ്ട് 400 coins. അടുത്ത് വരുന്നത് 24 rupees ആണ്, 5000 coins. പിന്നെ 10,000 coins 50 rupees വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ റെഡീം ചെയ്തിട്ടുണ്ടെങ്കിൽ 24 hoursനുള്ളിലായിരിക്കും പേയ്മെന്റ്, ഇൻസ്റ്റന്റ് പേയ്മെന്റ് അല്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഗൂഗിൾ പ്ലേ റെഡീം കോയിനിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മിനിമം 100 രൂപയാണ്, അത് 20,000 coins, പിന്നെ 250 രൂപയുടെ 40,000 coins വരുന്നത്. അടുത്ത് നമുക്ക് ഫ്രീഫയറും കൂടെ നോക്കാം. ഫ്രീഫയറിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ വിഡ്രോ ഉള്ളൂ, അത് 310 diamond, അത് 20,000 coinsനാണ് വരുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ UID എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിൾ പേടിഎം ആണ്, പേടിഎം ഉള്ളവർ അങ്ങോട്ട് വിഡ്രോ അടിക്കുക. അടുത്ത വരുന്ന ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡാണ് 100 rupees, അത് കഴിഞ്ഞാൽ പിന്നെ അത് പേടിഎം ഇല്ലാത്ത ഒരു ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് നോക്കുക. ഇനി അതും വേണ്ട ഡയറക്റ്റ് ഡയമണ്ട് വേണമെങ്കിൽ കുറച്ചധികം കോയിൻസ് നിങ്ങൾ ഏൺ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയാണെങ്കിൽ ഡയമണ്ടും വിഡ്രോ അടിക്കാവുന്ന. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ ഇന്നത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നല്ല ആപ്ലിക്കേഷനാണ്, പുതിയ ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ആപ്ലിക്കേഷനായിട്ടാണ്. ടാറ്റൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.